വസന്തത്തിൻ്റെ ഹൃദയത്തിൽ മൃത്യുഗന്ധം. നിങ്ങൾ തന്ന വിഷം ഔഷധമെന്ന് പാടിയതാരെ? സ്വർണചഷകത്തിൽ നഞ്ചു വിതച്ചതാരെ? ഈ സ്ഥാപനത്തിൻ്റെ പടിവാതിൽക്കൽ അവശനായ ഒരു പിഷക്കാരനെത്തിയവനല്ല. CMD എന്ന കൽപ്പിത സിംഹാസനത്തിൻ്റെ അധികാരം മത്സരിച്ചു വാങ്ങിയ ആളുമല്ല. കാലം പായും, സമരങ്ങളും വർഗസമരങ്ങളും ഇസങ്ങളും വിപ്ലവങ്ങളും വരും പോകും. ശിശിരങ്ങൾ വിരിയും, വസന്തങ്ങൾ പൂക്കും. അപ്പോഴും ചരിത്രം താനേ ഒഴുകും. നമസ്കാരം. തച്ചങ്കരിയെ വഴിയിലിറക്കി ആനവണ്ടിക്ക് ഡബിൾ ബെല്ലടിച്ചു സർക്കാർ. അപ്രതീക്ഷിതമായ തീരുമാനം. വാനോളം പുകഴ്ത്തി നാവെടുക്കും മുമ്പേ മുഖ്യമന്ത്രി തച്ചങ്കരിയുടെ തലയ്ക്കടിച്ചത് എന്തിനാണ്? KSRTCയിൽ എന്ത് ദ്രോഹമാണ് തച്ചങ്കരി ചെയ്തത്? അതല്ല, KSRTC ഒരിക്കലും നന്നാക്കരുതെന്നാണോ? KSRTCയിലെ തൊഴിലാളി യൂണിയൻ നേതാവ് ശ്രീ രാഹുൽ MG, സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പൻ, KSRTCയുടെ CMD ആയി ഇന്ന് വരെ ചുമതലയിലുണ്ടായിരുന്ന ശ്രീ ടോമിൻ തച്ചങ്കരി, ശ്രീ തച്ചങ്കരി, ഇന്ന് ജീവനക്കാരോട് വിട വാങ്ങിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ ഈ കവിത സ്വയം എഴുതിയതാണോ, ആരെ ഉദ്ദേശിച്ച് പാടിയതാണ്? KSRTCയുടെ അമരക്കാരൻ എന്നുള്ള പദവി വിട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഏൽപ്പിച്ച ദൗത്യം കുറെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞ് അതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട് എങ്കിലും അതിൻ്റെ ലക്ഷ്യം എന്ന ആ ഫലം, ആ വിളക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഒരുപക്ഷെ ഒരു 7-8 മാസങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ വിളക്കിനടുത്ത്, ആ ഫലത്തിനടുത്തെത്തി എൻ്റെ സഹപ്രവർത്തകരോടും ജീവനക്കാരോടുമൊപ്പം KSRTCയെ കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുസേവന പൊതുമേഖലാ സ്ഥാപനമായി മാറ്റുവാൻ കഴിഞ്ഞേനെ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ ദേശാടന കിളികൾക്ക് സമമാണ്. ഞങ്ങൾ കരയരുത്, ഭയക്കരുത്. ദേശാടന കിളികൾ കരയാറില്ല, ദേശാടന കിളികൾ ഭയക്കാറുമില്ല. അവർ പറക്കുകയേ പാടുള്ളൂ. ഏൽപ്പിച്ച ദൗത്യം നിർത്തുവാൻ പറയുമ്പോൾ നിർത്തണം, തുടരുവാൻ പറയുമ്പോൾ തുടരണം, മാറുവാൻ പറയുമ്പോൾ മാറണം. അതാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ദൗത്യം. അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഇന്നലെ രാത്രി വരെ എന്നോടൊപ്പം പുതിയ പുതിയ പദ്ധതികളും പ്ലാനുകളും ചെയ്തിരുന്ന എൻ്റെ സഹപ്രവർത്തകരെ അവരോട് വിടവാങ്ങുന്ന ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ നിന്ന് പണ്ടെവിടേക്കോ കേട്ടു പതിഞ്ഞ ചില വരികൾ മുതിർന്നേ ഉള്ളൂ. അപ്പോൾ ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരെയും ആകാം. അപ്പം ഓരോരുത്തരും അവരുടെ തലയിലേക്ക് ഒന്ന് കൈവച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലാകും അവരാരാണെന്ന്. ഈ പദമൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും അതിലൊരു വിവാദമുണ്ടാക്കി ഗവൺമെൻറ്റിന് ഒരു വിഷമമുണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. തച്ചങ്കരി, സ്വർണ ചഷകത്തിൽ നഞ്ച് വിതച്ചത് ആരാണ്?
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പദവി ഒഴിഞ്ഞു. ഞാൻ ഏതൊരു സ്ഥാപനത്തിൽ, ഇതെന്റെ അഞ്ചാമത്തെ കോർപ്പറേഷനാണ്. എന്റെ സഹപ്രവർത്തകരോട് ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കാര്യമാണ്, ഈ കോർപ്പറേഷനിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഞാൻ അതിനെപ്പറ്റിയോ അല്ലെ അതിന്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒരു വിഷണനാകുകയോ അല്ലെങ്കിൽ വാചാലനാകുകയോ ഉണ്ടാകുകയില്ല. ഇന്നിപ്പം ഇത് കഴിഞ്ഞ ദിവസമായതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. ഈ സ്ഥാപനം ഒരു സ്വർണ്ണക്കനിയാണ്. ഈ സ്വർണ്ണ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നും ഇതുവരെ കരിയായിരുന്നു ഖനനം ചെയ്യുന്നത്. ഈ സ്വർണ്ണക്കനിയിൽ നിന്നും സ്വർണം ഖനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ കരി ഉപയോഗിച്ചു എന്നത് ശരിയാണെങ്കിലും ആ ഖനനത്തിന്റെ വ്യാപ്തി കൂടുന്ന സമയത്താണ് ഖനനം നിർത്തിവെക്കേണ്ടി വരുന്നത്. ആ സമയം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വരി ചൊല്ലി എന്നേ ഉള്ളൂ. അത് ആരെപ്പറ്റിയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുന്ന ആളുകൾ തലയിൽ കൈവച്ചാൽ മനസ്സിലാക്കും. ശ്രീ തച്ചങ്കരി, കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിലടക്കം തച്ചങ്കരിയുടെ സേവനങ്ങളെ മുഖ്യമന്ത്രി പുകഴ്ത്തിയത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രി വന്ന ഈ തീരുമാനം, സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് പാടാൻ തോന്നിയത് ഈ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നാണ്. എന്താണ് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടായത്? കാരണം കെ എസ് ആർ ടി സി സ്വന്തം വരുമാനത്തിൽ നിന്ന് ആദ്യമായി ശമ്പളം കൊടുക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, കെ എസ് ആർ ടി സിയിൽ മാറ്റങ്ങൾ വരുന്നു എന്ന സർക്കാരിൻ്റെ പ്രതീക്ഷ, ഇതൊക്കെ നിൽക്കുമ്പോഴുള്ള ഈ മാറ്റം എങ്ങനെയുണ്ടായി? ഗവൺമെന്റും ഗവൺമെന്റിന്റെ മേധാവിയായ മുഖ്യമന്ത്രിയും എന്നെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമുണ്ടാകുന്ന, ഉപദ്രവം ചെയ്യുന്ന ഒരു തീരുമാനവും എടുക്കില്ല. മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ഈ സ്ഥാപനത്തിലേക്ക് വരുവാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഞാൻ അവരോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന്. അന്നവർ പറഞ്ഞു, നിങ്ങളല്ലാതൊരു ഉദ്യോഗസ്ഥൻ അവിടെ പോയാൽ ഈ സ്ഥാപനത്തെ ഇത്ര വലിയ രീതിയിൽ മാറ്റാൻ കഴിയില്ല, നിങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ, അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന്. ഇപ്പോൾ അതേ ഗവൺമെന്റ് എന്നോട് പറയുന്നു, നിങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയേണ്ട മറുപടി, ചോദിച്ച ചോദ്യത്തിന് അന്ന് കിട്ടിയ മറുപടിയുടെ മറുഭാഗം ഞാൻ ആലോചിച്ചാൽ മതി. ഇനി നിങ്ങൾ അവിടെ ആവശ്യമില്ല, ഇനിയും നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മാതൃ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ പോലെയുള്ള സീനിയർ ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമുണ്ടാകുന്ന, ഉപദ്രവമുണ്ടാകുന്ന, നന്മയല്ലാത്ത തീരുമാനങ്ങൾ പൊതുവെ ഗവൺമെന്റുകൾ എടുക്കാറില്ല. ഇത് എന്റെ നന്മയ്ക്കായിരിക്കും, സ്ഥാപനത്തിന്റെ നന്മയ്ക്കായിരിക്കും, അല്ലെങ്കിൽ പൊതുവെയുള്ള ഗവൺമെന്റിന്റെ ഒരു താല്പര്യത്തിന് നന്മയ്ക്കായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിജോ കാപ്പൻ, എന്തായാലും ശ്രീ ടോമിൻ തച്ചങ്കരി വിട്ടൊന്നും പറയില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം കവിതയിലൂടെയും മുനവച്ച വാക്കുകളിലൂടെയും ഒക്കെ ആരെയൊക്കെയോ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഡിജോ കാപ്പന് തച്ചങ്കരിയുടെ ഈ സ്ഥാനമാറ്റത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ശ്രീ ടോമിൻ തച്ചങ്കരി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികൾക്കും വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ന്യൂസ് അവർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തമായ വാക്കുകളിലൂടെ വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് തച്ചങ്കരി ഇറങ്ങിപ്പോകുമ്പോൾ മറ്റ് പലയിടത്തു നിന്നുമുള്ള മാറ്റം പോലെയല്ല ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ അത് അനുഭവപ്പെടുന്നത്. ശ്രീ കാപ്പൻ എന്താണ് പറയാനുള്ളത്? വിനു, ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയുടെ മുൻ എം ഡി ടോമിൻ തച്ചങ്കരി പറഞ്ഞു, ഗവൺമെൻറ് ഒരിക്കലും ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അനിഷ്ടകരമായ തീരുമാനം എടുക്കലാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ചൊല്ല് ഗ്രാമീണ ഭാഷയിലുണ്ട്, തത്തീരിലാണ് ഗുണം കൂടിയത് എന്ന്. എന്ന് പറഞ്ഞതുപോലെ ഇനി ടോമിൻ തച്ചങ്കരിക്ക് വരുന്ന പോസ്റ്റും കൂടെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ഒരു പക്ഷേ
അങ്ങനെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം ഇതിൽ നിന്ന് നൽകുന്നത്. പക്ഷെ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത്, ഇന്നലെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞു അദ്ദേഹം ഈ ചുരുങ്ങിയ ഏതാണ്ട് 3 വർഷം എടുക്കുന്നേ ഉള്ളൂ, ആ കാലഘട്ടത്തിനിടയ്ക്ക് അദ്ദേഹം 4 MD അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടി വന്നു എന്ന്. അത് തന്നെയാണ് KSRTCയുടെ ഏറ്റവും വലിയ പ്രശ്നം. ടോമിൻ തച്ചങ്കരിക്ക് ഒരു കാര്യം കേരളത്തിലെ സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, KSRTCയുടെ രോഗം എന്താണ് എന്നുള്ളത് പൊതുമനസ്സിൽ അല്ലെങ്കിൽ യാത്രക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാനും നല്ലൊരു ഭൂരിപക്ഷം ജീവനക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത കൊടുക്കുവാനും, ഒരു ചുവരുണ്ടെങ്കിലേ നിങ്ങൾക്ക് ചിത്രം എഴുതാൻ കഴിയൂ എന്നുള്ള നിലയിൽ ജീവനക്കാരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. അതിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത്, അദ്ദേഹം കോട്ടയത്തും പാലായിലുമൊക്കെ വന്നപ്പം എൻ്റെ അടുത്ത് സുഹൃത്തുക്കളായുള്ള KSRTCയിലെ ഭരണകക്ഷിയിലെ ചില യൂണിയൻ പ്രവർത്തകർ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ MD വരുന്നുണ്ട്, പക്ഷേ യൂണിയൻ്റെ വിലക്കൊണ്ട് പങ്കെടുക്കരുത്, പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ ഒന്ന് കേൾക്കാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ആ പറഞ്ഞവരോട് വൈകിട്ട് വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഒരു ബൂസ്റ്റ് കഴിച്ച പ്രതീതിയായിരുന്നു അദ്ദേഹത്തോടൊപ്പം, അതുകൊണ്ട് KSRTC രക്ഷപ്പെടും, ഞങ്ങൾക്ക് ശമ്പളമൊക്കെ സമയത്തിന് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ജീവനക്കാരിലുണ്ടാക്കി. എന്തായാലും 25 വർഷത്തെ KSRTCയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വന്തമായ വരുമാനത്തിൽ നിന്ന് 25 വർഷത്തിനിടയ്ക്ക് മുഴുവൻ ശമ്പളവും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അനുമോദനം, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം, അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് രാത്രിയിൽ അദ്ദേഹത്തെ വിനു പറഞ്ഞതുപോലെ ഡബിൾ വെല്ല് അടിച്ചിറക്കി വിട്ടത് ശരിയാണോ എന്ന് കേരള സമൂഹം വരും കാലങ്ങളിൽ തിരിച്ചു ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് പറയാൻ കാരണം, ഒരു 2006 മുതൽ കേരളത്തിലെ യാത്രക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് ഏഷ്യാനെറ്റിലുമൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, KSRTC ഇങ്ങനെ പോയാൽ ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന്. അന്ന് KSRTCയിലെ പ്രമുഖ യൂണിയൻ്റെ നേതാവ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ ശമ്പളവും പെൻഷനും ഒന്നും നിങ്ങളെപ്പോലെയുള്ള ഒരു ചെറിയ സംഘടന മുടക്കണ്ട, 1st എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ശമ്പളവും പെൻഷനും മുടങ്ങും, മേടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 4 മാസം മുമ്പ് 5 മാസം മുമ്പ് ഈ 4 മാസക്കാരെ ശമ്പളം മുടങ്ങിയപ്പോൾ ആ നേതാവ് തന്നെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് KSRTC ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സന്തോഷമല്ല, എന്ന് വെച്ചാൽ എൻ്റെ ബന്ധുക്കളും അയൽവാസികളും ഒക്കെയാണ്, പക്ഷേ ഞങ്ങൾ പണ്ടിത് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ പോയാൽ, ഈ സ്റ്റാഫ് റേഷ്യോയിൽ പോയാൽ, ഈ അധ്വാന ഭാരത്തിൽ പോയാൽ മുടങ്ങും എന്ന് പറഞ്ഞപ്പം അങ്ങ് പറഞ്ഞായിരുന്നു ഇങ്ങനെ 1st എന്നൊരു ദിവസമുണ്ടെങ്കിൽ വാങ്ങിക്കും, ഇപ്പോൾ 4th കഴിഞ്ഞല്ലോ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലത്തെ ഒരു വിലയിരുത്തൽ നടത്തിയാൽ എനിക്ക് ഏറ്റവും തോന്നിയത് KSRTCയുടെ രോഗം എന്താണെന്ന് കണ്ടെത്തുകയും ആ രോഗത്തിന് ചില ചികിത്സകൾ തുടങ്ങിയപ്പോൾ ആ ചികിത്സയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അതിൻ്റെ അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ അനധികൃതമായി അനുഭവിച്ചിരുന്ന ആളുകൾ ആ ആനുകൂല്യങ്ങൾക്ക് എതിരെ ഞങ്ങൾക്ക് വരുന്നു, കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന നിലപാടിലേക്ക് വന്നപ്പോൾ യൂണിയൻ്റെ സ്പിരിറ്റ്, ജീവനക്കാരുടെ അല്ല യൂണിയൻ നേതാക്കന്മാരുടെ സ്പിരിറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തിക്കുകയും ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് ഇപ്പോൾ ടോമിൻ തച്ചങ്കരിക്ക് ആ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ഈ ഇറക്കിയവർ തന്നെ വരും കാലങ്ങളിൽ അദ്ദേഹത്തെ കുറച്ചു കാലം കൂടി ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് നേരെ ആയേനെ എന്ന് കാലം തെളിയിക്കും, അല്ലെങ്കിൽ കാലം പറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ MG രാഹുൽ, എന്ത് ദ്രോഹമാണ് ഈ CMD KSRTCക്ക് ചെയ്തത്? നിങ്ങളുടെയൊക്കെ സമ്മർദ്ദപ്രകാരമാണ് ഈ സ്ഥാനമാറ്റം. നിരന്തരം യൂണിയനുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് തച്ചങ്കരിയെ തെറിപ്പിക്കണമെന്നാണ്. അത് CIT ആണെങ്കിലും AITUC ആണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് KSRTCക്ക് ദ്രോഹകരമായി ഒന്നും തച്ചങ്കരി ചെയ്തതായി അറിവില്ല. പിന്നെ യൂണിയനുകൾക്ക് എന്തുകൊണ്ടാണ് അനഭിമതനായത്? നിങ്ങളുടെ സമ്മർദ്ദത്തിൽ എന്തിനാണ് സർക്കാർ തച്ചങ്കരിയെ തെറിപ്പിച്ചത്? വിനോ, അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട CMD ഇന്നത്തെ ഫെയർവെൽ ചടങ്ങിലെ ആ പാട്ട്, അത് കോഴി കട്ടവൻ്റെ തലയിൽ പൂട എന്ന് പറയുന്നത് പോലെ ആ പൂട തപ്പാൻ ഞാനെന്തായാലും ആളല്ല. ഇന്ന് അദ്ദേഹം KSRTCയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞ 10 മാസ കാലമായി
എൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് ചെയ്തികളിലൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളിൽ ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പും അമർഷവും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞുവിടുന്ന ഒരു ദിവസം തന്നെ കൂടെ ഇരുത്തിക്കൊണ്ട് ഈ അങ്ങനെയൊരു വിഷമകരമായൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും വിനൂപ്പോടെ ചോദിച്ചതുപോലെ KSRTCക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, KSRTCയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണം സമ്മിശ്ര പ്രതികരണമാണ് KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത് എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. KSRTC കേരളത്തിൻ്റെ പൊതുയാത്രാ സംവിധാനത്തിൽ കേവലം 20% മാത്രം സാന്നിധ്യമുള്ള ഒരു സംവിധാനമാണ്. ആ സ്ഥാപനത്തെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ, വികസിപ്പിക്കാൻ, കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാൻ, കൂടുതൽ യാത്രക്കാരെ KSRTCയുടെ ഭാഗമാക്കി മാറ്റിത്തീർക്കാൻ, കൂടുതൽ റൂട്ടുകളിലേക്ക് KSRTC ദേശസൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി തന്നെ കടന്നു ചെല്ലാൻ, കൂടുതൽ വരുമാനം അതിലൂടെ ഉറപ്പിക്കുവാൻ, അതിൻ്റെ ഭാഗമായി കൂടുതൽ തൊഴിലാളികളെ KSRTCയിലേക്ക് ഒരു മാതൃകാ തൊഴിൽ സ്ഥാപനമെന്ന നിലയിൽ ഉൾക്കൊള്ളാൻ, ആ ഒരു നിലയിലുള്ളൊരു വലിയ ദൗത്യം ഉത്തരവാദിത്തമാണ് ഏതൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം KSRTCയിൽ കടന്നു വരുമ്പോൾ പ്രാഥമികമായി ഉണ്ടാകേണ്ടത്. അതാണ് ജനങ്ങൾക്ക് ഒരു മാനേജിംഗ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്നും ലഭ്യമാകേണ്ട ഏക സേവനവും. ബഹുമാനനായ എൻ്റെ CMD 10 മാസക്കാലം KSRTC ഭരിച്ചപ്പോൾ KSRTCയിൽ എത്ര പുതിയ ബസ്സുകൾ KSRTCക്ക് വേണ്ടി നിരത്തിലിറക്കി, എത്ര പുതിയ റൂട്ടുകൾ അദ്ദേഹം കണ്ടെത്തി, എത്ര കൂടുതൽ യാത്രക്കാരെ അദ്ദേഹത്തിന് നേടാനായി, എത്രത്തോളം കൂടുതൽ വരുമാനം നിലവിലെ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകാനായി, എത്ര പുതിയ തൊഴിലാളികളെ KSRTCയിലേക്ക് സ്വീകരിക്കാൻ, പുതിയ ചെറുപ്പക്കാരെ സ്വീകരിക്കാൻ കഴിഞ്ഞു, എത്ര എന്താണ് KSRTCയിൽ പുതിയ സംവിധാനത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത് എന്ന ഒരു കാര്യത്തിൽ രാഹുൽ നാം സംസാരിക്കുന്നത് നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനെ കുറിച്ചാണ്. അത് സർക്കാർ സഹായത്തിൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ്. അതിന് കഴിഞ്ഞ 10 മാസം എന്ത് നഷ്ടമാണ് ടോമിൻ തച്ചങ്കരി ഉണ്ടാക്കിയതെന്ന് പറയൂ. എത്ര കോടിയുടെ നഷ്ടമാണ് KSRTCക്ക് ഈ 10 മാസം കൊണ്ടുണ്ടായത്? അതിന് മറുപടി പറയൂ. മാതൃകാ സ്ഥാപനമാക്കി വളർത്താൻ മുടിച്ചില്ലാതാക്കിയല്ലോ എല്ലാവരും കൂടി ഇത്ര കാലം കൊണ്ട് ഈ കോർപ്പറേഷനെ. അല്ലല്ല, ആ കാര്യത്തിൽ അങ്ങനെ ഒരു ആത്മരോഷം കൊണ്ടിട്ട് ഒരു കാര്യമില്ല വിനു. KSRTCയെ സംബന്ധിച്ചിടത്തോളം മുടിച്ചില്ലാതാക്കിയത് ഇതിനകത്ത് പണിയെടുക്കുന്ന തൊഴിലാളിയല്ല. KSRTCയിൽ ഇപ്പോൾ ആ വന്നു ഇന്ന് പോയതുപോലെ അപ്രതീക്ഷിതമായി വന്നു പോകുന്ന ദേശാടനക്കിടികൾ അവരുടെ ബുദ്ധിക്കും അവരുടെ യുക്തിക്കും അവരുടെ തീരുമാനങ്ങൾക്കും അവരുടെ അബദ്ധപരമായ ചിന്തയ്ക്കും അനുസൃതമായി ഇതിനകത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ രക്തസാക്ഷികളാണ് ഇതിനകത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ. അതിൻ്റെ ഉത്തരവാദിത്വം കൂടി തൊഴിലാളിയുടെ ഭാഗമായി കെട്ടിവെക്കണ്ട. ശ്രീ രാഹുലും ഇടതുപക്ഷ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന ആളാണല്ലോ. നിർബന്ധമായി LDFന്റെ ഭാഗമായ ഒരു തൊഴിലാളി യൂണിയന്റെ നേതാവാണല്ലോ. അതെ അതെ. കാൽ നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പഴങ്കഥയാവുന്നു. KSRTC സ്വന്തം വരുമാനത്തിൽ നിന്നും ജീവനക്കാർക്ക് ശമ്പളം നൽകുകയാണ്. ജനുവരി മാസത്തെ ശമ്പളം സ്വന്തം വരുമാനത്തിൽ നിന്ന് തന്നെ നൽകും. സർക്കാർ ധനസഹായവും ബാങ്ക് വായ്പയും ഇല്ലാതെ ശമ്പളം നൽകാൻ കഴിയാറില്ലെന്ന ചരിത്രമാണ് ഭരണത്തിൻ്റെ 1000 ദിനങ്ങൾക്കുള്ളിൽ തിരുത്തിയത്. 31,270 സ്ഥിരം ജീവനക്കാരും 3,926 താൽക്കാലിക ജീവനക്കാരുമാണ് KSRTCയിൽ ഉള്ളത്. ഇവരുടെ ശമ്പള ആവശ്യങ്ങൾക്കായി 90 കോടിയോളം രൂപ ചെലവഴിക്കേണ്ടി വരും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വരുമാന വർധനവിന് വേണ്ടി കൈക്കൊണ്ട നടപടികളുടെ ഫലമാണ് ഇപ്പോഴത്തെ നേട്ടം. ഇലക്ട്രിക് ബസ് ഉൾപ്പെടെ നിരത്തിലിറക്കി നടത്തിയ പരിഷ്കരണങ്ങളും KSRTCക്ക് കരുത്ത് പകരുന്നു. ജനുവരി മാസം 27-ാം തീയതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. 30-ാം തീയതി അദ്ദേഹത്തെ മാറ്റാൻ ഒരു ഗവൺമെൻറ് അതേ പിണറായി വിജയൻ സാവു തന്നെ തീരുമാനമെടുത്തെന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്രത്തോളം വിശ്വസനീയമായിരുന്നു എന്ന് ഇതിട്ട സമയത്തും പിന്നീടും അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ടാകും എന്ന നിലയാണ് ഞങ്ങൾ കാണുന്നത്. അതായത് 3 ദിവസം കൊണ്ട് പിണറായി വിജയൻ്റെ അഭിപ്രായം മാറി. സ്വാഭാവികമായി ഉണ്ടായി മാറിയേക്കാം. അതല്ലാതെ ഇങ്ങനെ ഒരു പൊടുന്നതിന് ഒരു തീരുമാനം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം KSRTCയിലെ മാനേജിംഗ് ഡയറക്ടറെ തീരുമാനിക്കുവാനും മാറ്റാനും ചുമതല കൊടുക്കാനും ഒന്നും തൊഴിലാളി യൂണിയനുകൾക്ക് ഇതിനകത്ത് കഴിയില്ലല്ലോ. പക്ഷേ തൊഴിലാളി യൂണിയനുകൾ നയിക്കുന്ന നേതാക്കൾ ഭരണ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അതിനപ്പുറവുമൊക്കെയുള്ള നേതാക്കൾ തച്ചങ്കരിയെ
ഈ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നിലപാട് തിരുത്തിയതാണോ അതോ തച്ചങ്കരിയെ അവിടെ നിന്ന് പറപ്പിക്കണമെന്ന രാഷ്ട്രീയ തീരുമാനം ആ രാഷ്ട്രീയ കക്ഷിയും മുന്നണിയും മുഖ്യമന്ത്രിയിലൂടെ നടപ്പാക്കിയതാണോ? അല്ല, കേരളത്തിൽ വിനു ഇവിടെ സൂചിപ്പിച്ച ഇതേ ഭരണകക്ഷി യൂണിയൻ്റെ തന്നെ എല്ലാ നേതാക്കന്മാരും അത്ര യോഗ്യതയില്ലാത്തവരും കാര്യങ്ങളെ വിലയിരുത്താൻ ശേഷിയില്ലാത്തവരും മന്ദബുദ്ധികളാണെന്നുള്ള ധാരണയൊന്നും നമ്മളാരും വച്ചു പുലർത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മന്ദബുദ്ധിയാണെന്ന് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാറ്റം ഉണ്ടാകും. ബാക്കി എല്ലാ നേതാക്കളും അതിബുദ്ധിമാന്മാരാണെങ്കിൽ മുഖ്യമന്ത്രി മന്ദബുദ്ധിയാണ്. 10 മാസം ഒരു കോർപ്പറേഷൻ ഭരിച്ച ആളെക്കുറിച്ച് 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധ്യം വന്നിരിക്കാം എന്ന ധാരണയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്ത് നഷ്ടമാണ് തച്ചങ്കരി ഉണ്ടാക്കിയതെന്ന് കൃത്യമായ മറുപടി, എന്ത് നേട്ടമാണ്, എന്ത് ലാഭമാണ് എന്നുള്ളതാണല്ലോ അവിടെ ചോദ്യം ഉണ്ടാകേണ്ടത്. എന്ത് നഷ്ടം എന്നല്ല, ഒരാളിനെ നിയമിക്കുന്നു, അത് ആ സ്ഥാപനത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് ഇത്രയും കാലം അവിടെ പ്രവർത്തിക്കാൻ അവസരം തന്നിട്ട് നിങ്ങൾക്ക് എന്തു നേട്ടമാണ് ഉണ്ടാക്കിയാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിനാണ് പ്രസക്തി. എന്തു നഷ്ടമാണ് ഒരാളിനെ നിയമിച്ചത് കൊണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതെന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ഈ നിങ്ങൾ പറഞ്ഞത് KSRTC ഒരു നേട്ടവും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നാണ്. ഇല്ല, അപ്പോൾ ഈ കോർപ്പറേഷൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഈ കോർപ്പറേഷന് എത്ര കോടിയുടെ നഷ്ടമുണ്ടാക്കി തച്ചങ്കരിയുടെ തീരുമാനങ്ങൾ? KSRTC സംബന്ധിച്ചിടത്തോളം വിനുവിൻ്റെ കയ്യിൽ ആ കണക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ KSRTCയുടെ ഒരു ദിവസത്തെ യാത്രക്കാരൻ്റെ എണ്ണം 32 ലക്ഷമാണ്. KSRTCയുടെ ഔദ്യോഗിക കണക്കുകളാണ് ഞാൻ പറയുന്നത്. 32 ലക്ഷം യാത്രക്കാരെ സ്വീകരിച്ചിരുന്ന KSRTCയിൽ എൻ്റെ ബഹുമാനായ CMD ഇന്ന് പടിയിറങ്ങുമ്പോൾ ഒരു ദിവസത്തെ യാത്രക്കാരൻ്റെ എണ്ണം 28 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. എന്ന് വച്ചാൽ 5 ലക്ഷം യാത്രക്കാർ ഒരു ദിവസം KSRTCയെ വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനമെടുത്തെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് തീരുമാനിക്കണ്ടേ? KSRTC ആകെ ഓടിക്കൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞോട്ടെ, 10 മാസം മുമ്പ് ഉള്ള കണക്ക് പറയൂ. തച്ചങ്കരിയുടെ മുകളിലേക്ക് എല്ലാം നാം കെട്ടിവെക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പെങ്കിൽ രാജമാണിക്യത്തെ പറഞ്ഞു വിട്ടു. അങ്ങനെ നന്നാക്കാൻ നോക്കിയ ഒരുപാട് ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും. 10 മാസത്തെ കാര്യങ്ങൾ അല്ല, 10 മാസത്തെ കാര്യത്തിന് ഉത്തരവാദി ടോമിൻ തച്ചങ്കരി. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ KSRTCയുടെ യാത്രക്കാരൻ്റെ എണ്ണം 30 ലക്ഷമാണ്. 30 ലക്ഷം KSRTC യാത്രക്കാരുമായി യാത്ര ചെയ്തിരുന്ന KSRTC ഇന്ന് 27-28 ലക്ഷം യാത്രക്കാരിലേക്ക് ചുരുങ്ങി. KSRTCയുടെ CMD തച്ചങ്കരി സാർ ചുമതലയേൽക്കുമ്പോൾ 6200 വണ്ടിയും 5400 ഷെഡ്യൂളും, ഒരു വ്യത്യാസം, ഒരു ഷെഡ്യൂളിൻ്റെ വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് തർക്കിക്കാൻ കഴിയില്ല. 5400 ഷെഡ്യൂൾ ഉണ്ടായിരുന്ന KSRTC സാറ് പടിയിറങ്ങുമ്പോൾ ഈ ശബരിമല സർവീസിന് വേണ്ടി പോലും ഇത്രയും 100 കണക്കിന് സർവീസുകൾ ഓടുന്ന ഘട്ടത്തിലും KSRTC ആകെ ഓടുന്നത് 4800 ഷെഡ്യൂളുകളാണ്. എവിടെ പോയി ബാക്കിയുള്ള ഷെഡ്യൂളുകൾ? അതാണോ യാത്രക്കാർക്ക് ഗുണകരമാക്കിയത്? ഒരു വണ്ടിയിൽ കൊള്ളാവുന്നത് 2, 3, 4 വണ്ടിയിൽ കൊള്ളാവുന്നുള്ള യാത്രക്കാരെ മുഴുവൻ ഒരു വണ്ടിക്കകത്തേക്ക് കുത്തിത്തിരുകി ഈ യാത്രക്കാരെ മുഴുവൻ KSRTCയിൽ നിന്ന് ആട്ടിപ്പായിച്ച നടപടിയാണോ? എന്ത് നഷ്ടമാണ് നിങ്ങൾ KSRTCക്ക് വരുത്തിയതെന്ന് ചോദിക്കുന്നത്? എന്തായാലും KSRTCയുടെ കണക്കുകളെക്കുറിച്ച് 3 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിക്ക് ബോധോദയമുണ്ടായി. ഈ യൂണിയൻ നേതാക്കളുടെ കണ്ടെത്തലുകൾ 3 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി എന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് സഹിക്കേണ്ടി വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. യാത്രക്കാരെ മുഴുവൻ KSRTCയിൽ നിന്ന് അകറ്റിയെന്ന് പറയുന്ന യൂണിയൻ നേതാവ് നിങ്ങൾ പ്രഖ്യാപിച്ച മിന്നൽ സമരത്തിലൂടെ നടു റോഡിൽ ഇറങ്ങേണ്ടി വന്ന ആളുകളെക്കുറിച്ച് ഒരാശങ്കയും പ്രകടിപ്പിച്ച് കണ്ടില്ല. അപ്രതീക്ഷിത സമരങ്ങളിലൂടെ തലസ്ഥാന നഗരിയിൽ പോലും യാത്രക്കാരെ വലച്ചപ്പോഴാണ് ഒരു ഗതാഗത മന്ത്രിക്ക് തലസ്ഥാന നഗരത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് സിറ്റി ബസ് പെർമിറ്റ് കൊടുക്കാൻ ഇടയാകിയ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതെന്ന് ഈ യൂണിയൻ നേതാക്കൾ ഓർക്കുന്നില്ല. ആളില്ലാതെ ഓടിയിരുന്ന സർവീസുകൾ നിർത്തലാക്കുമ്പോൾ, ഷെഡ്യൂളുകൾ കുറയുമ്പോൾ KSRTCക്ക് നഷ്ടമാണോ ലാഭമാണോ ഉള്ളതെന്ന് ഈ യൂണിയൻ നേതാക്കൾ തിരിച്ചറിയുമോ എന്നറിയില്ല. എന്തായാലും ശ്രീ ടോമിൻ തച്ചങ്കരി ഒരു കുറ്റപത്രമാണ് ഇറങ്ങിപ്പോകുന്ന ദിവസമെങ്കിലും എന്ത് നഷ്ടമാണ് ഉണ്ടാക്കിയത്, എന്ത് ലാഭമാണ് നേടിക്കൊടുത്തത് എന്ന് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്.
അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം, രാഹുലും മറ്റുള്ളവരെല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ്, ജൂനിയറായിട്ടുള്ള പ്രവർത്തകരാണ്. ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കണക്കുകൾ പറയുമ്പോൾ ഈ കേൾക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ അങ്ങ് സത്യമാണ്. കുറച്ച് പേപ്പറും അങ്ങ് പൊക്കി കാണിച്ചാൽ കുറച്ചും കൂടി അങ്ങ് ആയല്ലോ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത്, KSRTC എന്ന് പറഞ്ഞ സ്ഥാപനം വന്നതിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ, അതായത് 8.5 കോടിയിൽ കൂടുതൽ പണം വന്നത് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിലാണ്. ഒരു ദിവസം KSRTC എന്ന് പറഞ്ഞ സ്ഥാപനം വന്നതിന് ശേഷം 25 വർഷങ്ങൾക്കുള്ളിൽ സർക്കാർ സഹായമോ ബാങ്ക് വായ്പയോ ഇല്ലാതെ പൂർണ്ണമായിട്ട് ശമ്പളം കൊടുത്തു ഈ കഴിഞ്ഞ ദിവസമാണ്. അപ്പം ഈ പൈസ ഒന്നുകിൽ CMD എന്ന ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുപോയി അതിനകത്ത് ഇടണം. പക്ഷെ അത് കോടിക്കണക്കിന് രൂപയാണ്, കുറച്ച് പൈസയ്ക്കാണ് ഇടാമായിരുന്നു. എന്താ പേരെടുക്കാൻ വേണ്ടി. അപ്പം ഈ അമ്മയെ തല്ലിയാലും മറുവശം പറയുന്നവരുണ്ട്, അവരങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പം നാളെ ഞാനാണ് യൂണിയൻ ലീഡറെങ്കിൽ യൂണിയൻ ലീഡറുടെ ഒരു ജോലിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ കഴുത്തി പറയാന്നുള്ളത്, അല്ല നിലനിൽപ്പാണോ? ഈ KSRTC എന്ന് പറഞ്ഞ വ്യവസായം, ആ വ്യവസായത്തിനുള്ളിൽ തന്നെ പല പല വ്യവസായങ്ങളും ബിസിനസ്സുകളും ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴിവിടെ KSRTCയെ പോലെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ചാനൽ ചെന്ന് വിളിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും കാഴ്ചക്കാരുടെ എല്ലാ മനസ്സിലും അറിയാം എന്താണ് ആ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ KSRTCയുടെയും പ്രശ്നം അതാണ്. ഇവിടെ അത് വേണോ അതോ KSRTC വേണോ എന്നുള്ളതായിരുന്നു ചോദ്യം. കുറേയൊക്കെ അത് അഡ്വാൻസ് ചെയ്ത് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ KSRTC നിന്ന് ഇറങ്ങുമ്പോൾ ശമ്പളം മാത്രമല്ല സ്വന്തം വരുമാനത്തിൽ നിന്ന് കൊടുത്തത്. സ്വന്തം വരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മാത്രമല്ല, എൻ്റെ അധ്വാനം അത് തീരെയില്ല, എൻ്റെ ജീവനക്കാരുടെ, ആ ജീവനക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ഇന്നലെ വരെ ഞാൻ തന്നെയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ജീവനക്കാരിലുള്ള അവകാശം കഴിഞ്ഞിട്ട് ഇവിടുത്തെ വേറെ ആർക്കും അവരുടെ അവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവനക്കാർ എൻ്റെയാണ് ആത്യതയമായി. അപ്പോൾ അവരുണ്ടാക്കിയ പണം കൊണ്ട് അവർക്ക് മാസശമ്പളവും അവർക്ക് അടുത്ത കാലത്ത് ഡിക്ലെയർ ചെയ്ത കഴിഞ്ഞ മാസം ഗവൺമെൻറ് നൽകിയ DA ഒരു ഗഡുവും, അതായത് 93% DA പ്ലസ് ഹൈക്കോടതി പറഞ്ഞ പ്രകാരം അവർക്ക് കൊടുക്കേണ്ട NDR, PF, LIC മുതലായിട്ടുള്ള 12 കോടി വെച്ച് ഒരു മാസം വരുന്നിട്ടുള്ള ഏതാണ്ട് 23-24 കോടി രൂപയും, അതായത് ശമ്പളം കൂടാതെ ഗഡു കൂടാതെ 24 കോടി രൂപയും കൂടി ഇന്ന് മൊത്തത്തിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും പൈസ സർക്കാരിൽ നിന്ന് ഒരു പണം പോലും വാങ്ങാതെയും മുൻവർഷങ്ങളിൽ ചെയ്യുന്ന പോലെ ഇത് മുഴുവനും 50-60 കോടി രൂപ KTDFC എന്നോ മറ്റു ബാങ്കുകളിൽ നിന്നെടുത്ത് കടം മേടിക്കാതെ കൊടുത്തുവെങ്കിൽ ഞാനൊരു മാന്ത്രികനാണ് എന്നാണ് രാഹുൽ പറയുന്നത്. കാരണം ഇതെങ്ങനെ ഇത്രയും പൈസ വന്നത്? ബസ്സുകൾ ഓടിക്കുന്നില്ല, നാട്ടുകാർക്ക് കുഴപ്പമുണ്ടാകുന്നു, ഷെഡ്യൂളുകളുടെ കണക്ക് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവർ കരുതുന്നു ഇവർ തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ മാത്രമല്ല മാനേജ്മെൻറ്റ് കൂടിയാണെന്ന്. ഒരു വണ്ടി എങ്ങനെ ഓടണം, എവിടെ ഓടണം, എത്തരത്തിൽ ഓടണമെന്ന് അവിടെ തീരുമാനിക്കുന്നത് KSRTCയിലെ മാനേജ്മെൻ്റ് അല്ല, മറിച്ച് മറ്റു ചിലരാണ്. അതാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ഹതഭാഗ്യവും. കാരണം KSRTC നിരന്തരമായി ആളുകളില്ലാതെ വണ്ടി ഓടുന്നു, കുറേ നേരം കോൺവോയ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അപ്പോൾ ഇത് ആരാണ് തീരുമാനമെടുക്കുന്നത് ഓടിക്കണം ഓടിക്കണ്ട എന്നത്? അതാണ് വളരെ വിചിത്രം. അപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ സ്ഥാപനം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം കാണുന്നു. ആ മാറ്റം കൊണ്ടുവരുന്നത് പ്രധാനമായും ഒരു പക്ഷേ യൂണിയൻ ആക്ടിവിറ്റീസിന് കുറച്ച് കൺട്രോൾ കൊണ്ടുവന്നുകൊണ്ടാണ്. അങ്ങനെ വന്നപ്പോൾ മാനേജ്മെൻ്റ് കൂടുതൽ ശക്തമായി നിലപാടെടുത്ത് ഫീൽഡിലേക്ക് വരുന്നു. അപ്പോൾ അവർ തീരുമാനിക്കുന്നു. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ വന്നത് ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചിരുന്നു, എൻ്റെ അധികാരങ്ങളും എൻ്റെ കംപ്ലീറ്റ് പവേഴ്സും നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാം, പക്ഷെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ കൃത്യമായിട്ട് എൻ്റെ തൊഴിലാളികൾക്ക് ഓരോ മാസം അവസാനം ശമ്പളം തരാമെന്ന്? അതുവരെ ശമ്പളം കിട്ടുന്നില്ലായിരുന്നു, ആരും അത് ഏറ്റെടുത്തില്ല. അപ്പോൾ ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു, അങ്ങനെ ഉത്തരവാദിത്തം ഞാൻ മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്ക് കൂട്ടുഭരണത്തിൻ്റെ ആവശ്യമില്ല, എന്നെ മാത്രമായി ഇതിൽ തീരുമാനങ്ങൾ എടുക്കാനും മാനേജ്മെൻ്റ് കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം. അതിനും മറുപടി വന്നില്ല. ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ കൊണ്ട് KSRTC ഇന്ന് സെൽഫ് സഫിഷ്യൻ്റായി മാറി. അതായത്
ഇവർ പറയുന്നത് ശബരിമല കൊണ്ട് മാത്രമാണെന്ന്. ഒരു രീതിയിലും ഒരു ഒരു സത്യസന്ധതയുള്ള കാര്യമല്ലത്. കാരണം ശബരിമലയിലെ ചെയിൻ സർവീസുകൾ മാത്രമേ കുറച്ച് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങളവർക്ക് അവസാനത്തെ ദിവസം 1000-ൽ പരം ബസ്സുകളാണ് കാസർഗോഡ് മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ട് വിഡ്രോ ചെയ്ത് മകരവിളക്ക് കഴിഞ്ഞ് ആളുകളെ തിരിച്ചുവിടാനായി ശബരിമലയെ കൊണ്ടിട്ടത്. ആ ബസ്സുകൾ 4 ദിവസം ഓടാതെ ശബരിമല കിടന്നിട്ട് 4ാമത്തെ ദിവസം വൈകിട്ട് ഒറ്റ റൂട്ടാണ് ഒന്നുകിൽ കാസർഗോഡ് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക്, 4500 രൂപ ആ ദിവസം കിട്ടും. ബാക്കിയുള്ള 4 ദിവസത്തെ ദേവനക്കാരുടെ വാറ്റായും മറ്റുള്ള പൈസയെല്ലാം KSRTC നഷ്ടമാണ്. അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മോണോപോളി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇതിനു മുമ്പും ശബരിമല ഉണ്ടായിരുന്നു. ശബരിമലയിൽ ഓടുന്ന ബസ്സുകൾ മറ്റു സ്ഥലത്തു നിന്ന് എടുക്കുന്നതാണ്. ശബരിമലയിലെ മൊത്തത്തിലുള്ള ഒരു ഒരു നീക്കിയിരിപ്പ് എൻ്റെ ഒരു പ്രാഥമിക കണക്കുകൾ വെച്ച് ഒരു 4 കോടി അല്ലെങ്കിൽ 5 കോടിയുടെ ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി കണക്ഷനുണ്ട്, അതുപോലെ ചെലവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വരുമാനത്തിനുള്ള കാരണം നമ്മുടെ വണ്ടികൾ ശാസ്ത്രീയമായ റൂട്ടുകൾ പരിശോധിച്ച്, നേരത്തെ ഒരു പക്ഷേ രാഹുൽ പറഞ്ഞ പോലെ രണ്ടുപേര് കയറേണ്ട വണ്ടി ഒരു പക്ഷേ ഒരു വണ്ടിയിൽ കയറിയാലും, നിങ്ങൾ ഓർക്കേണ്ടത് ഈ വണ്ടിയിൽ പോകുന്ന യാത്രക്കാർക്ക് അവർക്കുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും KSRTC നഷ്ടത്തിൽ നിന്നും ഒരു 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 ബ്രേക്ക് ഈവനിലേക്ക് മാറി. ഈ ബ്രേക്ക് ഈവൻ തുടർന്നാൽ വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ വരും. ഇപ്പോൾ തന്നെ 1200 ബസ്സുകൾ മാറ്റിയിട്ടിരിക്കുകയാണ്. ആ ബസ്സുകൾ ഗ്രാമീണ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ പുതിയ റൂട്ടുകൾ കണ്ടുപിടിച്ച് ചെയ്യുവാനുമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത്. എൻ്റെ തന്നെ ഒരു ഒരു പ്രപ്പോസലായിരുന്നു തിരുവനന്തപുരം പട്ടണത്തിലെ 407 ബസ്സുകൾ ഈ ബസ്സുകൾ ഗ്രാമീണ മേഖലയ്ക്ക് മാറ്റിക്കൊണ്ട് പൂർണ്ണമായി ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരാൻ, അതും ഈ ഗവൺമെൻറ് തന്നെ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ബസ്സുകൾ വാങ്ങുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ബോഡി നിർമ്മാണം നടത്തണം. അപ്പോൾ കൂടുതൽ തൊഴിലാളികൾക്ക് ജോലി കിട്ടും. കൂടുതൽ തൊഴിലാളികളെ ഓരോ ബസ്സിനെ ഇത്ര കണ്ടക്ടർ, ഇത്ര ഡോക്ടർ, ഇത്ര മെക്കാനിക് എന്ന് പറഞ്ഞ് എടുക്കുന്നു. അപ്പോൾ തൊഴിലാളി 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 എന്നുള്ള മുൻഗണനയാണോ അതോ യാത്രക്കാർ ജനങ്ങൾ അങ്ങനെയുള്ള യാത്രാ സൗകര്യത്തിനുള്ള മുൻഗണനയാണോ എന്നതാണ് ഇതിനകത്തെ പ്രധാന വസ്തുത. സാധാരണഗതിയിൽ തൊഴിലാളി യൂണിയനുകൾ തൊഴിലാളികളുടെ മാത്രം പ്രതിനിധിയാണ്. ഞാൻ തൊഴിലാളിയുടെ മാത്രമല്ല, ഞാൻ യാത്രക്കാരുടെയും ജനങ്ങളുടെയും കോർപ്പറേഷൻ്റെയും പ്രതിനിധിയാണ്. അപ്പോൾ നമുക്കതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റാണ് KSRTC വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ പോകുന്നത് വഴി KSRTC പരാജയപ്പെട്ടെങ്കിൽ ആര് വിജയിച്ചു എന്ന് നമുക്കറിയാം. ഇനി എൻ്റെ പോകൽ കൊണ്ട് KSRTC വരും ദിവസങ്ങളിൽ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കുകയും ഇതുപോലെ കംപ്ലീറ്റ് 2 മാസത്തെ ഫ്രീ കൊടുക്കുകയും, ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതിന് ശേഷം പറയുന്ന കൺസോർഷ്യം വന്നതുകൊണ്ട് മാത്രം ഇവിടെ അത്ഭുതം നടന്നു എന്ന് പറയും. കൺസോർഷ്യം വന്നതുകൊണ്ട് പലിശ നിരക്ക് കുറഞ്ഞു എന്നതൊഴിച്ചാൽ മറ്റുള്ള കമ്മിറ്റ്മെൻറ്റുകളെല്ലാം വരികയാണ്. അപ്പോൾ 9 ബസ് ആളുകൾ ഒരു ബസ്സിൽ എന്നുള്ള നിലയിൽ നിന്ന് 6.7 എന്നുള്ള നിലയിലേക്ക് താന്നു വരാൻ കഴിഞ്ഞു. അപ്പോൾ ജീവനക്കാരുടെ എണ്ണം കോർപ്പറേഷനും ജനങ്ങൾക്കും ഒരു ബസ്സിന് 9 ജീവനക്കാർ എന്നിടത്ത് നിന്ന് ഈ 6.7 വന്നു എന്നതാണ് ലാഭത്തിന്റെ ഒരു കാരണമായി ശ്രീ തച്ചങ്കരി ചൂണ്ടിക്കാണിക്കുന്ന ശേഷം. ഷിഡിജോ കാപ്പൻ, KSRTC വിവിധ പരിഷ്കാരങ്ങൾ ശ്രീ തച്ചങ്കരി നടപ്പാക്കിയിരുന്നു. പലപ്പോഴും വാർത്താക്കുറിപ്പുകൾ വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് കൊണ്ടാണ്. ഈ ജനുവരി 10 കൊണ്ടുവന്ന ഒരു കാര്യം, ഒരു ഇൻസ്പെക്ടർക്ക് 8 ബസ്സുകളുടെ ചുമതല. ഇൻസ്പെക്ടർമാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബസ്സുകളുടെ ചുമതലയൊന്നും കൊടുത്തിരുന്നില്ല നേരത്തെ. 8 ബസ്സുകളുടെ ചുമതല. ഈ ബസ്സുകളിൽ ആളുകൾ കയറുന്നുണ്ട്, കൃത്യസമയത്ത് ഓടുന്നുണ്ട്, ആ റൂട്ടുകൾ ലാഭകരമായിരിക്കും, അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, ഇത് വൃത്തിയാക്കുന്നുണ്ട്, ഇത് പരിപാലിക്കേണ്ടവർ ആ ജോലി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ആ ഇൻസ്പെക്ടർ ഉറപ്പാക്കണം. അങ്ങനെ 8 ബസ്സിൻ്റെ ചുമതല ഒരു ഇൻസ്പെക്ടർക്ക്. ഈ പരിഷ്കാരത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് KSRTC ഒരു ദിവസത്തെ വരുമാനം 6.5 കോടി രൂപയാണ് ഇപ്പോഴെങ്കിൽ, അത് 1 കോടി രൂപ ഇങ്ങനെ കൂട്ടണം. ഇതും പോലെ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പണിയെടുക്കാതെ യൂണിയൻ നേതാക്കളായി കഴിഞ്ഞ് ഇരുന്ന ആളുകൾക്ക് ജോലി ചെയ്യേണ്ടി വന്നു. പല സ്ഥലങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പണിയും ഇല്ലാത്തടത്ത് ഇരുന്നിരുന്ന ആളുകൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. ഈ സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഫീൽഡിൽ ബസ്സുകളുടെ വരവും പോക്കും ഒക്കെ അറിയണം. അല്ലാതെ ക്ലറിക്കൽ ജോലി മാത്രം ചെയ്യരുത്. അങ്ങനെ ക്ലറിക്കൽ ജോലി ചെയ്യാൻ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് സഹായിക്കണം. ഈ രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെയാണോ യൂണിയനുകളെ പ്രകോപിപ്പിച്ചത്? വിനു പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ കൃത്യമായ കാര്യം. ഇപ്പോൾ ഏറ്റവും അവസാനം
രാഹുൽ പറഞ്ഞതനുസരിച്ച് 3 ദിവസം കൊണ്ട് കേരള മുഖ്യമന്ത്രി നയം മാറിയെങ്കിൽ 3 ദിവസം മുമ്പുണ്ടായ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ KSRTCയിലെ യൂണിയൻ നേതാക്കന്മാരെല്ലാവരും ഭരണപ്രതിപക്ഷ യൂണിയൻ നേതാക്കന്മാരെല്ലാവരും ഇൻസ്പെക്ടർമാരാണ്. സത്യത്തിൽ അവർ മാനേജ്മെൻറ്റ് സ്റ്റാഫാണ്, വേറൊരു സ്ഥാപനത്തിലുമില്ല മാനേജ്മെൻറ്റ് സ്റ്റാഫ് യൂണിയൻ നേതൃത്വത്തിൽ വരിക എന്നുള്ളത്. അവർ ഞങ്ങൾക്ക് വിവരാവകാശ പ്രകാരം കിട്ടിയ കാരണം ഇതനുസരിച്ചിട്ട് അത് ഏറ്റവും അവസാനം ഞങ്ങൾ 2006 മുതൽ ഇത് പറയുന്ന KSRTCയിൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയില്ല. അപ്പോൾ ഒരിക്കൽ ചർച്ചയിൽ ഒരു നേതാവ് പറഞ്ഞത് ചീഫ് ഓഫീസിൽ നിന്ന് വാചാൽ കിട്ടിയ ഉത്തരവും പ്രകാരമാണ് ആ പോസ്റ്റെന്ന്. 30 വർഷമായി അനധികൃതമായി ഇങ്ങനെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഈ തസ്തികയിൽ ഇരുന്നു കൊണ്ട് ശമ്പളം വാങ്ങിച്ചു. അവരിപ്പോഴും വളരെയേറെ ആളുകൾ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തസ്തിക ഇല്ല എന്ന് വിവരാവകാശ പ്രകാരം മറുപടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളോട് ലൈനിൽ പോകാൻ പറഞ്ഞത് തന്നെയാണ് തച്ചങ്കരിയുടെ കസേര തെറിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2, ഇതിനകത്ത് ബഹുമാനപ്പെട്ട AITUC നേതാവ് ഉപയോഗിച്ചു എന്തൊക്കെ നേട്ടമാണ് ഉണ്ടാക്കിയെന്ന്. ഞാൻ കണ്ട ചില നേട്ടങ്ങൾ പറയാം. ഡബിൾ ഡ്യൂട്ടി നിർത്തി, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറാണ്. അത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഡബിൾ ഡ്യൂട്ടി നിർത്തി സിംഗിൾ ഡ്യൂട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുവരെ പ്രതിമാസം 120 അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന KSRTC അത് 98 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. 10-16 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുമ്പോൾ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ട് കണ്ണ് ചിമ്മിപ്പോവും. അങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ KSRTCയുടെ അപകടങ്ങൾ രാത്രി 2 മണിക്കും വെളുപ്പിനെ 4 മണിക്കും ഇടയ്ക്കാണ് കൂടുതലുണ്ടാകുന്നത്, രാത്രി കാലങ്ങൾ അപകടങ്ങൾ. അതുവഴി 30 കോടി രൂപ ലാഭമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സിംഗിൾ ഡ്യൂട്ടിയിലോട്ട് കൺവെർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ 58 കോടി രൂപ. 2008 മുതൽ ഇല്ലാത്ത പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് 2.29 കോടി രൂപ. അതർ ഡ്യൂട്ടി നിർത്തിയതുകൊണ്ട് 55.95 കോടി രൂപ KSRTC സേവ് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ധനക്ഷമതയുടെ എഫിഷ്യൻസി കൊണ്ട് 16 കോടിയോളം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റിസർവേഷൻ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനിക്കാർക്ക് കൊടുത്ത കമ്മീഷൻ ഒരു ടിക്കറ്റിന് പിന്നു 15.50 രൂപ. അത് 45 പൈസയിലോട്ട് വന്നത് KSRTC ലാഭകരമല്ലേ? 15.50 രൂപയിൽ നിന്ന് 45 പൈസയിലോട്ട് വന്നത്. പിന്നെ അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നവർ ജോലിക്ക് ഹാജരായി എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വന്നത്. പിന്നെ ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു വിവരാശയം KSRTCയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. 2013-14 KSRTCയുടെ പ്രധാന വരുമാനം തച്ചങ്കരി മുമ്പ് സൂചിപ്പിച്ചതനുസരിച്ചും ശബരിമലയിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് ശബരിമലയ്ക്ക് കുറേ വണ്ടികൾ കാലിയായിട്ട് ഓടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും 40 രൂപ അല്ലാത്തപ്പോൾ കിട്ടിയപ്പോൾ ഇപ്രാവശ്യം ശബരിമലയിൽ നിന്ന് 110 രൂപ അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ച് മേടിച്ച പെർ കിലോമീറ്ററിന്. ഈ ശബരിമല 2013-14 63 ദിവസമാണ് ശബരിമല സീസൺ. 57 ഇൻസ്പെക്ടർമാർ 7 ജീപ്പുമായി യാത്ര ചെയ്തു. ശബരിമലയിൽ ഒരു വീടും എടുത്തു കൊടുത്തു. അവർ ടിക്കറ്റില്ല യാത്രക്കാരെ പിടിക്കുക. ഏതാണ്ട് 40,000-50,000 രൂപയുണ്ട് ഈ 57 ഇൻസ്പെക്ടർമാർക്ക്. അവർ 3 ടിക്കറ്റില്ല യാത്രക്കാരെ പിടിച്ചിട്ട് പരമാവധി തുകയായ 500 രൂപ വെച്ച് 1,500 രൂപ പിടിച്ചു. ഈ 57 ഇൻസ്പെക്ടർമാർ ഈ 2 മാസക്കാലം ആ റൂട്ടിൽ പോകേണ്ട പോലെ അങ്ങനെ പോകണം. അവരൊക്കെ സത്യത്തിൽ ലൈനിൽ മറ്റു കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതാണ് KSRTCയുടെ പ്രധാന പ്രശ്നം. ഇങ്ങനെ യൂണിയൻ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അതർ ഡ്യൂട്ടി കൊടുക്കേണ്ട ആളുകളുണ്ട്. ശാരീരികമായ അല്ലെങ്കിൽ വലിയ ക്യാൻസർ വന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ആളുകളെ അതർ ഡ്യൂട്ടിയിൽ ഇരുത്തണം. ആ അതിന് പകരം അതർ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് മത്സരത്തിന് ഇറങ്ങിയിട്ട് ഗുസ്തിക്ക് പ്രൈസ് മേടിച്ചുകൊണ്ട് വരിക. അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ അവർ മുഴുവൻ യൂണിയൻ നേതൃത്വത്തിലാണ്. അപ്പോൾ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരെന്ന് പറയുന്ന ആളുകളാണ് KSRTCയുടെ ഓപ്പറേഷൻ മുഴുവൻ നടത്തുന്നത്. MD എന്നാ ഉത്തരവിട്ടെന്ന് പറഞ്ഞാലും ഞാൻ കണ്ടിട്ടുള്ളതാ, നീ ഒരു എറണാകുളത്ത് നിൽക്കുമ്പോൾ കാണാം, നീ ഒരു ആലുവ അടിച്ചിട്ട് ഇങ്ങനെ വരാൻ, എന്താണെന്ന് വെച്ചാൽ കിലോമീറ്റർ ഒപ്പിക്കാൻ. അവിടെ ആ റൂട്ടിൽ എന്നാലും ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. അപ്പം നമ്മൾ പോയി എൻക്വയറി പോയി ചോദിക്കും. അപ്പം പറയും വാണ്ട് ഓഫ് കണ്ടക്ടർ, ആളില്ല. ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ള തസ്തിക, ഇത് ഞങ്ങൾ ആന്ധ്രയിലും കർണാടകത്തിലുമൊക്കെ ഇതുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ ഇത് വേണമെന്ന് പറയുമ്പോൾ യൂണിയൻ നേതാക്കന്മാർ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇല്ലാത്ത കാര്യമാണോ പറയുന്നത്? എന്തുണ്ടായി? ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടിയിൽ സുരക്ഷിതമായി യാത്രക്കാർക്ക് യാത്ര ചെയ്യാം. ഡ്രൈവർ കം കണ്ടക്ടറാണ്, ആകെ 25 അല്ലെങ്കിൽ 30 ടിക്കറ്റേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ആ ഡ്രൈവർ കം കണ്ടക്ടറായിട്ടുള്ള ജീവനക്കാർ, ഡ്രൈവർ ലൈസൻസ് ഉള്ള ആളുകൾ കണ്ടക്ടർ ലൈസൻസും കൂടി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പണ്ടൊക്കെ 2 ഡ്രൈവർമാരെ വിടും, ഒരു കണ്ടക്ടറും. അപ്പോൾ ഈ 2 ഡ്രൈവർമാരെ വിടുമ്പോൾ ആ ഒരു സീറ്റിൽ നിന്നുള്ള റവന്യൂ വരുമാനം കുറയുക.
ഇപ്പോൾ എന്താ, ആദ്യത്തെ ഒരു 4-5 മണിക്കൂർ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു, അതിനുശേഷം ആ ഡ്രൈവർ കണ്ടക്ടർ സീറ്റിൽ പോയിരിക്കുന്നു, അദ്ദേഹം അവിടെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങുന്നു, യാത്രക്കാർ ഇടയ്ക്ക് കയറി ടിക്കറ്റ് കൊടുക്കുന്നു. സുരക്ഷിതമായ യാത്ര ഞങ്ങൾക്ക് അനുവദിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ MDA ഞങ്ങൾ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ഒരു സ്വീകാര്യത ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് KSRTCയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അലക്സാണ്ടർ ലൂക്ക് ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു KSRTCയിൽ ഇത്രയും ഇൻസ്പെക്ടർമാരുടെ കാര്യമില്ല, കേരളത്തിൽ കള്ള ടിക്കറ്റുള്ള യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ തുച്ഛമാണ്, അവരും കൂടെ ഫീൽഡിൽ ഇറങ്ങണം, ഫീൽഡ് സ്റ്റാഫ് ആകണം എന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കസേരയിലില്ല. അപ്പം നമ്മൾ KSRTC പരിശോധിച്ച് നോക്കിക്കോ, എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നാലും ട്രേഡ് യൂണിയൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ അവർ കൊള്ളാവുന്ന MDമാരാണ്, അല്ലെങ്കിൽ അവർ കൊള്ളരുതാത്തവരാണ്. ഇപ്പം പ്രൈവറ്റ് ബസ്സുകാർ നമുക്കറിയാം, നാട്ടിലൊക്കെ ചില ദിവസങ്ങളിൽ അവർ പറയുക, ദേ നമ്മുടെ നാട്ടിൽ ഒരു വൃക്ക കേടായ ഒരാളുണ്ട്, അവർക്ക് ഇന്നത്തെ ഞങ്ങളുടെ കളക്ഷൻ. അപ്പോൾ അത് നല്ല സംരംഭമാണെന്ന് പറഞ്ഞാൽ ഉടൻ പറയും, ദേ യാത്രക്കാരുടെ ഭാഗത്ത് വന്നിരുന്നുകൊണ്ട് പ്രൈവറ്റ് ബസ്സിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയും. ഒരു കാര്യം കൂടെ പിന്നെ ഞാൻ സൂചിപ്പിക്കാം, 2003 കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇട്ട ഒരു ഓർഡർ ഉണ്ട്, സൂപ്പർ ക്ലാസ് സർവീസുകൾ KSRTCക്ക് തന്നെ പൂർണ്ണമായിട്ട് നടത്താം. രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചു. ആര്യാടൻ മുഹമ്മദ് വന്നപ്പോഴാണ് സൂപ്പർ ക്ലാസ് ഏറ്റെടുക്കാൻ തുടങ്ങി. 2003 ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 2013, പിന്നെ അതിനകത്ത് വെള്ളം ചേർത്തിട്ട് അതേ റൂട്ടിൽ പ്രൈവറ്റുകാർ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ പറയുമ്പം പറയും, അതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഗതികാര്യസ്ഥത. പ്രേക്ഷകർ മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്, ഈ 35,000 ജീവനക്കാരിൽ 2 പേരാണ് KSRTCയിൽ ഈ KSRTCയിൽ ജീവനക്കാരല്ലാത്തത്, MDയും ആ ഫിനാൻസ് ഓഫീസറും. ബാക്കി മുഴുവൻ ആളുകളെ KSRTCയിൽ നിന്ന് തന്നെ വളർന്നു വന്ന് മുകളിൽ വരുന്ന ആളുകളാണ്. ഏതാണ്ട് 14 ജില്ലകളുള്ളിടത്ത് 28 ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർമാരാണ്. വല്ല കാര്യമുണ്ടോ? 14 IASകാരെ ജില്ല നന്നായിട്ട് ഭരിക്കുമ്പം KSRTCയിൽ 28 ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ടർ. എറണാകുളത്ത് ഒരിക്കൽ ഒരു 2 മുമ്പ് രാവിലെ ഇൻസ്പെക്ടറായിട്ട് വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത അദ്ദേഹം ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സ്റ്റേഷൻ പെട്ടി പൊട്ടിച്ചപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്, അങ്ങ് ഇന്ന് മുതൽ ഏറ്റുമോ എന്ന് പറഞ്ഞു. വലിയ സ്വീകരണം, ലഡു വിതരണം. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ അപ്പുറത്തെ ഓഫീസിലോട്ട് മാറ്റിയിരുത്തി. എന്താണെന്നറിയോ, അദ്ദേഹം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് ഓഫീസറായി. വൈകുന്നേരം ആയപ്പം വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാകെ റിട്ടയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അന്ന് രാവിലെ ഇൻസ്പെക്ടർ, ഉച്ചയ്ക്ക് KTO, വൈകിട്ട് DTO. കേരള ഖജനാവിന് എത്ര രൂപ പെൻഷൻ ദിനത്തിൽ പോകണം? ഇന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന 1,000 കോടി രൂപ കൊടുക്കുന്നു. 5,000 ഷെഡ്യൂൾ ഓടിക്കാൻ പ്രതിദിനം കേരളത്തിലെ നികുതിദായകൻ്റെ 2.73 കോടി രൂപ KSRTCക്ക് വേണ്ടി പമ്പ് ചെയ്യുക, എത്ര കാലം ഇനി ഇങ്ങനെ പോകും? എനിക്ക് പറയാനുള്ളത്, KSRTC പോലെ തന്നെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി. ഒരുപാട് രണ്ടെടുത്തു ഏതാണ്ട് 35,000-40,000 ജീവനക്കാരാണ്. ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ജനജീവിതം സ്തംഭിപ്പിച്ച് ജനങ്ങളെ മുൾമുനയിൽ നിർത്തി കാലാകാലങ്ങളിൽ അനധികൃതമായി വാങ്ങിയ പ്രശ്നങ്ങളുണ്ട്. KSRTCയുടെ പുറത്തോട്ട് വന്നു, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പുറത്തോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ MDA ആ ഇലക്ട്രിസിറ്റി ബോർഡിനും കൂടെ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജനങ്ങളുടെ പ്രശ്നം ഇലക്ട്രിസിറ്റി ബോർഡിനും കൂടെ പഠിക്കാം. അല്ലെങ്കിൽ കേരളത്തിലെ നികുതിപ്പണം വളരെയധികം ഈ 2 കോർപ്പറേഷനിലോട്ട് പമ്പ് ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ഈ സ്ഥാപനത്തെ നിലനിർത്താൻ. ഇടവേളയ്ക്ക് ശേഷം ശ്രീ രാഹുൽ, കഴിഞ്ഞ മാസം വരെ സർക്കാരിൽ നിന്നും കിട്ടുന്ന 20 മുതൽ 50 കോടി രൂപയുടെ ധനസഹായം, അതിനു മുമ്പാണെങ്കിൽ ബാങ്കുകളിൽ നിന്നും 50 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ എടുത്ത്, ഇങ്ങനെയാണ് KSRTC എല്ലാ മാസവും ശമ്പളം നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ സ്വന്തം വരുമാനത്തിൽ നിന്ന് KSRTC ശമ്പളം നൽകി. അത് ശ്രീ തച്ചങ്കരി പറഞ്ഞു, ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം, അവരുടെ പണി. അതുകൊണ്ട് KSRTC സ്വന്തമായി മറ്റാരുടെയും സഹായമില്ലാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകി. ഇത് നിങ്ങൾ നിഷേധിക്കുമോ? പിന്നെ തീർച്ചയായും ആ കാര്യത്തിന്മേൽ വ്യത്യസ്തമായൊരു നിലപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം എനിക്ക് ഈ ചർച്ചയിൽ വന്നിരുന്നപ്പോൾ ഈ പറയുന്ന എന്താണ്, ഏറ്റവും ഉയർന്നവർ എന്ത് കള്ളം പറഞ്ഞാലും അതെല്ലാം നന്നായി ചിത്രീകരിക്കപ്പെടും, ഏറ്റവും താഴെയുള്ള തൊഴിലാളി പറഞ്ഞാൽ, കണക്കുകൾ പറഞ്ഞാൽ അതിനകത്തൊന്നും യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന ഒരു പൊതുചിന്തയാണ് സമൂഹത്തിൽ ഈ ചർച്ചയിലൂടെ എൻ്റെ ബഹുമാനായ CMD ഉണ്ടാക്കിയത്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം, അദ്ദേഹം പറഞ്ഞ 25 വർഷത്തിന് ശേഷം സ്വന്തം ഫണ്ടിൽ നിന്ന് ആദ്യത്തെ ശമ്പളം എന്ന വാക്കിനെ ആദ്യമേ തന്നെ ഞാൻ വിനയത്തോടെ തിരുത്തുകയാണ്. എൻ്റെ തന്നെ ഞാൻ തന്നെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ സർക്കാർ, സർ VSൻ്റെ സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോഴും കെ
കെ എസ് ആർ ടി സിയുടെ സ്വന്തം ഫണ്ടിൽ നിന്നാണ് ശമ്പളം കൊടുത്തിരുന്നത് എന്ന് ഞാൻ വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ആദ്യം മന്ത്രിയായ ശ്രീ വി എസ് ശിവകുമാർ മന്ത്രിയായിരുന്നപ്പോഴും കെ എസ് ആർ ടി സി സ്വന്തം ഫണ്ടിൽ നിന്നു തന്നെയാണ് ശമ്പളം കണ്ടെത്തിയത്. അതിനുശേഷം ശ്രീ കെ ആർ മോഹൻലാൽ സി എം ഡി ആയി വന്നു, ആര്യാടൻ സാർ മന്ത്രിയായി വന്നപ്പോഴാണ് കെ എസ് ആർ ടി സിയുടെ പെൻഷനും ശമ്പളവും മറ്റ് ചെലവുകളും എല്ലാം കൂടി ചേരാതെ വരുമ്പോൾ, ഈ കാലയളവിലൊക്കെ പെൻഷനും കെ എസ് ആർ ടി സിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കൊണ്ട് സർക്കാരിൻ്റെ സഹായവും അതുപോലെ തന്നെ കെ ടി ഡി എഫ് സിയിൽ നിന്നുള്ള വായ്പയും, കെ ടി ഡി എഫ് സി കെ എസ് ആർ ടി സിയുടെ ഒരു സബ്സിഡിയറി ബോഡിയായി നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള വായ്പയും ഒക്കെ എടുത്തിരുന്നു. പക്ഷേ അത് എടുത്തിരുന്നത് മറ്റ് ചെലവുകൾക്ക്, മോട്ടോർ വാഹനത്തിൻ്റെ ക്ലെയിം കൊടുക്കാൻ, ഐ ഒ സിക്ക് കുടിശ്ശിക ഉണ്ടാകുമ്പോൾ അത് കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും പ്രയോറിറ്റി കെ എസ് ആർ ടി സിയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ചിരുന്നത് ഫസ്റ്റ് സാലറി, അതിനുശേഷമായിരുന്നു ബാക്കിയത്. അതുകൊണ്ട് ആദ്യം ശമ്പളത്തിനുള്ള തുക സ്വന്തം ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു അഞ്ചോ ആറോ വർഷത്തിനിടയിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം, എന്താണ്, കടമെടുത്തേ ശമ്പളം കൊടുക്കാനുള്ളൂ എന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിശ്വസിക്കുമെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അതൊരു ഒരു പച്ചയായ യാഥാർത്ഥ്യം. ശ്രീ രാഹുൽ, ഈ ചർച്ചയിൽ ശ്രീ തച്ചങ്കരി 25 വർഷത്തിനിടയ്ക്ക് ആദ്യമെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ കാപ്പൻ പറഞ്ഞപ്പോഴാണ് 25 വർഷം അദ്ദേഹം പറഞ്ഞ കണക്ക് ഉപയോഗിച്ചത്. പക്ഷേ കെ എസ് ആർ ടി സി 6 വർഷത്തിനിടയിലെങ്കിലും, അദ്ദേഹം 3 ദിവസം മുമ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പ് ബിനുവിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. 25 വർഷത്തിനുള്ളിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് ശ്രീ കാപ്പനാണ് 25 വർഷം എന്ന് പറഞ്ഞത്. ശരി, ബാക്കി അതിന്റെ ഒരു കഥ. ഒരു കാര്യം ശ്രീ രാഹുൽ, 5-6 വർഷത്തെ കണക്കെങ്കിലും ശ്രീ രാഹുൽ സമ്മതിക്കുമല്ലോ. ഈ 6 വർഷത്തിനിടയ്ക്ക് ആദ്യമായാണോ തച്ചങ്കരി എംഡിയായിരിക്കുമ്പോൾ ഇത് സംഭവിച്ചത്? വ്യത്യാസമുണ്ട് വിനു, കൃത്യമായ കണക്ക്. ബഹുമാനായ എന്റെ സി എം ഡി ചുമതല ഏൽക്കുന്നത് April 16. ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം വന്നത് മുതൽ കെ എസ് ആർ ടി സിക്ക് ഈ നിലയിൽ കൊടുക്കാൻ കഴിയുമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ കൂടി നിങ്ങൾ അംഗീകരിക്കണം. വേറൊന്നുമല്ല, അതിൻ്റെ ഈ കണക്കുകൾ ഒരിക്കലും ആരുടെ മുന്നിലും കള്ളം പറയില്ല. ശ്രീ രാഹുൽ, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ 6 വർഷത്തിനിടയെങ്കിലും ആദ്യമായാണോ കെ എസ് ആർ ടി സി ഈ മാസം സ്വന്തം ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുത്തത്? അല്ല, ഈ മാസമല്ല. കെ എസ് ആർ ടി സിക്ക് സ്വന്തം ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നത് 2018 ഏപ്രിൽ മാസം മുതൽ കൊടുക്കാൻ കഴിയുന്ന ശേഷിയുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ, എൻ്റെ ചോദ്യം 6 വർഷത്തിനിടയിൽ ആദ്യമായാണോ നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയത് ഈ മാസം? അല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. മറ്റു മാസങ്ങളിൽ നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് തന്നെയായിരുന്നു? ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് ശമ്പളം തരാനുള്ള തുക കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ കണക്കാണ് ഞാൻ പറയുന്നത്. ഇതിന് സമ്മതിക്കാത്തതുകൊണ്ട് പറയാൻ നിവൃത്തിയില്ല. അല്ല, അതായത് പണം ഉണ്ടായിരുന്നു, നൽകാതിരുന്നതാണ്. അതെ, അത് സർക്കാരിൽ നിന്നുകൂടി പണം വാങ്ങിയെടുക്കാൻ വേണ്ടി ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് പുറമേക്ക് പറയും. ആ പണം കൂടി വാങ്ങിയെടുത്ത് ശമ്പളം തരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പണം ഉപയോഗിച്ചാണ് ഇത്തവണ എന്താണ് NDR ഉൾപ്പെടെയുള്ള അദ്ദേഹം പോകാൻ നേരത്ത് 2-3 മാസത്തെ NDR കുടിശ്ശിക ഇട്ടിരുന്നത്. 22 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു, 2-3 മാസത്തെ അടച്ചത്. വളരെ നിസ്സാരമായി പറഞ്ഞു വെച്ചല്ലോ. സർക്കാരിന്റെ സഹായമില്ലാതെ KSRTC മുന്നോട്ട് പോകാനാവില്ല. സർക്കാരിന്റെ പണം വാങ്ങിച്ച് മുമ്പ് ശമ്പളം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പണം എടുത്ത് ശമ്പളം കൊടുക്കുന്നു, സർക്കാരിന്റെ പണം വാങ്ങി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. തീർച്ചയായും 2018 ഏപ്രിൽ മുതൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കണക്കിലെ കളി മാത്രമാണ്. അപ്പോൾ 1000 കോടി ഈ ബജറ്റിലും പ്രഖ്യാപിച്ചു. ഇങ്ങനെ സർക്കാർ സഹായം കിട്ടിയാലേ KSRTC മുന്നോട്ട് പോകൂ. 1000 കോടി പ്രഖ്യാപിച്ചതിൽ 762 കോടി KSRTC പെൻഷൻകാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ബാക്കി 238 കോടിയെ KSRTC കിട്ടുള്ളൂ. 1000 കോടി എന്ന് പേരിൽ പറയാം. അല്ല, KSRTC ജീവനക്കാർക്ക് പെൻഷനായിട്ടാണല്ലോ കൊടുക്കുന്നത്. അതെ, പെൻഷൻ കൊടുക്കേണ്ട ബാധ്യത KSRTC ഏറ്റെടുത്തത് കൊണ്ടാണല്ലോ ഇന്ന് അതേ നിങ്ങൾ പറയുന്ന മുടിഞ്ഞു കുത്തുപാളെടുത്ത KSRTC ആയത്. 1984 തുടങ്ങിയ KSRTC പെൻഷൻ കൊടുപ്പ് 2.6 കോടി രൂപയിലാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ. ശ്രീ രാഹുൽ, ഏത് തസ്തികയിലാണ് അവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ KSRTC അസിസ്റ്റൻസ് വർക്ക് കീപ്പർ എന്ന തസ്തികയിലാണ്. നിങ്ങൾ യൂണിയൻ നേതാക്കൾക്ക് ഈ ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടോ? ഒരു എക്സംഷനും KSRTC നിലവിലില്ല. അപ്പോൾ എല്ലാ യൂണിയൻ നേതാക്കളും അവരുടെ ജോലികൾ നിർവഹിച്ചുകൊണ്ടേയിരുന്നു? ജോലി നിർവഹിച്ചാലേ ശമ്പളം ഉണ്ടാവും. അപ്പോൾ ജോലി ചെയ്യാതെ 10-120 ആളുകൾ ശമ്പളം വാങ്ങിച്ചിരുന്നു എന്നത് തെറ്റായ കാര്യമാണ്? അതെ, തെറ്റായ കാര്യമാണ്. അപ്പോൾ KSRTC കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നതെല്ലാം തെറ്റാണല്ലോ. മൊത്തം പണിയെടുക്കുന്ന ജീവനക്കാർ, എല്ലാ ജോലിയും കൃത്യസമയത്ത് ചെയ്യുന്ന ആളുകൾ, എന്നിട്ടും KSRTC ഇങ്ങനെ നഷ്ടത്തിലാവുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും? KSRTC നഷ്ടത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 1965 KSRTC രൂപീകരിച്ചത് മുതൽ 53 വർഷക്കാലം കൊണ്ട് KSRTC ഉണ്ടായ ആകെ കടബാധ്യത 3114 കോടിയേ ഉള്ളൂ.
അത് വിനു വിശ്വസിക്ക്. കെ എസ് ആർ ടി സിക്കുള്ള ആകെ കടബാധ്യത 53 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ കടബാധ്യത 3114 കോടി. വേറെ ഒരു രൂപയുടെ കടം കെ എസ് ആർ ടി സിക്ക് ഇല്ല. ആ അതിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സർക്കാർ എല്ലാ മാസവും 50 കോടി കൊടുക്കുന്നു, 60 കോടി കൊടുക്കുന്നു, ബജറ്റിൽ 1000 കോടി നീക്കിവെക്കുന്നു, അതെന്തിനാണ്? അത് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തന ചെലവ്, കെ എസ് ആർ ടി സിയുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, ബസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, കടബാധ്യ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകൾ, ഇതെല്ലാത്തിനും വേണ്ടിയുള്ള അതാണല്ലോ ഒരു കോർപ്പറേഷന്റെ ചെലവുകൾ. അതൊക്കെ സർക്കാരിൽ നിന്ന് ഖജനാവിൽ നിന്ന് പണം വാങ്ങി നിർവഹിക്കുന്നു, എന്നിട്ട് ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു കോർപ്പറേഷന്റെ കണക്കുകൾ ഇങ്ങനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അല്ലല്ല, കെ എസ് ആർ ടി സിക്ക് അങ്ങനെ സർക്കാരിൽ നിന്നും നിർലോഭമായ വായ്പയും സഹായവും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ വസ്തുവകകൾ കൊണ്ടുപോയി ഈടുവച്ച് പണം എടുക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. 16% പലിശയ്ക്ക് വരെ പണമെടുത്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്ന ഒരു ഘട്ടമുണ്ടായത് സർക്കാരിൽ നിന്നും പല ഘട്ടങ്ങളിലും ആ നിലയിൽ നിർലോഭമായ സഹായവും പിന്തുണയും ഉണ്ടാകാതെ വന്നപ്പോഴാണ്. 1000 കോടി കെ എസ് ആർ ടി സി നടത്തണമെങ്കിൽ ഖജനാവിൽ നിന്ന് പണം കിട്ടണം. ഖജനാവിൽ നിന്ന് പണം കിട്ടാൻ വൈകിയാൽ സ്വത്ത് പണയം വെച്ച് കടമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാതെ ലാഭകരമായി നടത്താവുന്ന ഒരു ബിസിനസ് മോഡലായി കെ എസ് ആർ ടി സിയെ മാറ്റില്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ലോകത്തിലെ ഒരു ആർ ടി സിയും ലാഭകരമായി നടക്കുന്നില്ല എന്നുകൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ട്. നഷ്ടമില്ലാതെയോ? നഷ്ടമില്ലാതെയാണ് ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടക്കുന്നില്ല, എല്ലാം നഷ്ടത്തിലാണ്. അപ്പോൾ കെ എസ് ആർ ടി സിക്ക് പ്രത്യേകതകളൊന്നുമില്ല. കെ എസ് ആർ ടി സി അതിനേക്കാൾ മെച്ചമാണെന്ന് വേണം ബി എം ഡി സി യുമായി ചേർത്ത് ഒരുപക്ഷെ കണക്കാക്കുമ്പോൾ, ബെസ്റ്റുമായി ചേർത്ത് കണക്കാക്കുമ്പോൾ, കർണാടക ആർ ടി സിയുമായി ചേർത്ത് കണക്കാക്കുമ്പോൾ കെ എസ് ആർ ടി സി ഏണിംഗ് പെർ ബസ്സിലും ഏണിംഗ് പെർ കിലോമീറ്ററിലും ശരാശരി മുന്നോട്ടാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കാണ്. ശ്രീ ടോമിൻ തച്ചങ്കരി, നിങ്ങളെക്കൊണ്ടൊന്നും ഒരു പ്രയോജനവും കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിട്ടില്ല. കെ എസ് ആർ ടി സി സർക്കാരിന് ഒരു ബാധ്യതയല്ല, സർക്കാർ കെ എസ് ആർ ടി സിക്ക് ബാധ്യതയായിക്കൊണ്ടിരിക്കുകയാണ്. കണക്കുകളുണ്ട്. 3000 കോടി മാത്രം അരനൂറ്റാണ്ടിനിടയിൽ നഷ്ടമുണ്ടാക്കിയ അല്ലെങ്കിൽ കടമുണ്ടാക്കിയ ഒരു സ്ഥാപനത്തെ ജീവനക്കാരുടെ പിടിപ്പുകേടുകൊണ്ട് ഇല്ലാതായ സ്ഥാപനമെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക മാത്രമാണെന്നാണോ? ഇപ്പം ഇത് ഈ ചർച്ചകൾ കാണുന്ന പ്രേക്ഷകന് ഇതിനകം വിവരങ്ങളും മനസ്സിലായി കാണും കെ എസ് ആർ ടി സിയുടെ പ്രശ്നം എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു. ഇവിടെയുള്ള കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും പറയും ആരൊക്കെയാണ് ഇവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്, പോയിക്കൊണ്ടിരിക്കാത്തത്. അപ്പം ഈ ഞാൻ വളരെ സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം മാറിയതിലാണ്. അപ്പം ഞാനങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് ശരിയല്ല. എത്ര പേരിവിടെ ജോലിക്ക് പോയിട്ടുണ്ട്, ജോലിക്കില്ല എന്നൊക്കെ ഈ ചർച്ചയ്ക്ക് ശേഷം വിനു എന്നെ ചോദിച്ചാൽ ഞാൻ പറയാം എത്ര ലീഡേഴ്സ് ജോലി ചെയ്തിരുന്നു, എത്ര ലീഡേഴ്സ് ജോലി ചെയ്തിരുന്നില്ല. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിക്ക് ഒരു ദുരവസ്ഥയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പോലും ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സംശയം ദുരവസ്ഥയില്ല. 3100 കോടി രൂപ 50 വർഷം കൊണ്ട് നഷ്ടമുണ്ടാക്കിയ ഒരു നഷ്ടമല്ല എന്ന് പറയും. 3100 കോടിയല്ല, 5500 കോടിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് മാത്രമല്ല, 1000 കോടി ഇന്ന് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിൽ ഒരു 750 കോടിയും പെൻഷൻ കൊടുക്കാനാണ്, ബാക്കി 300 ചില്ലറ കോടി കെ എസ് ആർ ടി സിക്കാണ്. വളരെ വളരെ തുച്ഛമായ തുക സർക്കാരിൻ്റെ ബാധ്യത പെൻഷൻ കൊടുക്കേണ്ടത്. കെ എസ് ആർ ടി സി ഇങ്ങനെ പോകും, ഓരോ വർഷവും 1000 കോടി കൊടുക്കാൻ കേരളം മുണ്ടു മുറുക്കി എടുത്തുകൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സിക്ക് എല്ലാ സൗജന്യമല്ലേ? പെർമിറ്റ് എടുക്കണ്ട, ടാക്സ് അടക്കേണ്ട, സൗകര്യങ്ങൾ ചെയ്യണ്ട, ബസ് ഫ്രീ മേടിച്ചു തരുന്നു. ഇതൊന്നും ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടുന്നില്ല, ജനങ്ങളുടെ പൈസയല്ലേ ഇതേ? ഈ ബാങ്കിൽ നിന്ന് കടമെടുത്ത പൈസ മാത്രമല്ലേ പറയുന്നുള്ളൂ? ഏതായാലും ഒരു കാര്യം ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്, ഇന്ത്യയിലെ ആർ ടി സികളിൽ ഏറ്റവും നഷ്ടം ഉണ്ടാക്കുന്ന കേസ് കേരള ആർ ടി സി ആണ്. ചുമ്മാ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ മതിയല്ലോ. അപ്പം മറ്റ് പല സ്ഥലങ്ങളിലും റേറ്റുകൾ പറയാണ്ട് വലിയ ലോസ് ഇല്ല, വലിയ പ്രോഫിറ്റ് ഇല്ല. അതേ ഇവിടുത്തെ കേരള ഗവൺമെന്റ്, കേരള ജനങ്ങളും അതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഒരു ദിവസം 3 കോടി 4 കോടി നഷ്ടം ഉണ്ടാക്കരുത്. ഇതിനേക്കാളൊക്കെ പ്രധാനം അതല്ലോ, സമയത്ത് വണ്ടി ഓടിക്കണം. ഒരു ദിവസം ഓടിച്ചാൽ അടുത്ത ദിവസം ഇല്ല, വണ്ടിക്കകത്ത് കയറിയ ഛർദി കിടക്കുന്നു, പിന്നെ പെരുമാറ്റവും ഇതൊക്കെയല്ലേ? ഇത് ഇതിനെന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഞാൻ എം ഡിയുടെ പെരുമാറ്റത്തിലാണോ കുഴപ്പം കാണുന്നത്? അപ്പം ഇതിന് കാരണം എന്താണ്? സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ഇതിപ്പം ആരെങ്കിലും നാളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഉച്ചയ്ക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, ഇന്നത്തെ നമ്മുടെ കെ എസ് ആർ ടിയുടെ സ്കാനിയെ കയറ്റി രാവിലെ കയറ്റി വിടുമോ? ഇല്ല, കാര്യം ഉറപ്പില്ല. അത് നാളെ വരുമോ എന്നറിയത്തില്ല. എത്ര വണ്ടികളാണ് ക്യാൻസൽ ചെയ്തിട്ടും ഒരു മറുപടി പോലും ഇല്ല. ആര് ചോദിക്കാനാ? ചോദിക്കാൻ അപ്പം ശിക്ഷയില്ല.
അപ്പോൾ ചിലർ ചോദിക്കും ഞങ്ങളുടെ കുഴപ്പമാണോ, പിന്നെ ഇത് ആരുടെ കുഴപ്പമോ, ഇത് ആരുടെയെങ്കിലും കുഴപ്പമാണ്. അപ്പം കഴിഞ്ഞതൊക്കെ പോട്ടെ, ഞാനിവിടുന്ന് പണിയിറങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന ഈ സ്ഥാപനത്തെ അടുത്തെറിഞ്ഞു ഇതിൻ്റെ ഇഞ്ചോടിഞ്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. എത്ര മനോഹരമായൊരു സ്ഥാപനം, എത്ര ഈസി ആയിട്ട് പൊക്കിയെടുക്കൊണ്ട് വരാൻ സ്ഥാപനം. ഇതിൻ്റെ ഓരോ തുള്ളികളിലും രക്തങ്ങളാണ്. ജീവനക്കാരും തീരുമാനിച്ചു കഴിഞ്ഞു ഈ സ്ഥാപനം ഇങ്ങനെ കേരളത്തിന് ബാധ്യതയായി തുടരട്ടെ, നേതാക്കന്മാർ നേതാക്കളായി തുടരട്ടെ, യൂണിയൻ അതിൻ്റെ എല്ലാ പ്രതാപത്തോടും കൂടി KSRTCയിൽ വിരാജിക്കട്ടെ. നമുക്ക് സാധാരണക്കാർക്ക് ഓരോ വർഷവും കൊടുക്കാം 1000 കോടിയും 1000 കോടിയും പിന്നെ അങ്ങനെ അങ്ങനെ കോടികൾ. എല്ലാവർക്കും നന്ദി. ന്യൂസ് അവസാനിക്കുന്നു. ഇനി നേരട്ടെ.